കൂട്ടുകാരെ, നിങ്ങൾക്ക് സുഖമാണോ? സുഖമായിരിക്കുന്നല്ലേ. കഴിഞ്ഞ ക്ലാസ്സിലെ പ്രവർത്തനങ്ങളെല്ലാം നിങ്ങൾ ടീച്ചറിന് കൊടുത്തില്ലേ? കൊടുത്തല്ലേ. നിങ്ങൾക്ക് പൂക്കൾ ഇഷ്ടമാണോ? നിങ്ങളുടെ വീട്ടിൽ പൂക്കൾ ഉണ്ടോ? ഉണ്ടല്ലേ. ധാരാളം പൂക്കളുള്ളവരുണ്ട്, കുറച്ച് പൂക്കളുള്ളവരുണ്ടല്ലേ. നമുക്ക് ഈ പൂക്കളൊന്ന് കണ്ടാലോ? നിങ്ങൾക്ക് ഈ കണ്ട പൂക്കളുടെയൊക്കെ പേരുകൾ അറിയാമോ? ഇതിൽ ചിലതെല്ലാം നിങ്ങളുടെ ആ വീട്ടിൽ ഉണ്ടല്ലേ. ഇതിൻ്റെ പേരുകൾ നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ? തെച്ചി, മന്ദാരം, ജമന്തി, മുല്ല, ചെമ്പരത്തി. ആ, നിങ്ങൾക്ക് എല്ലാ പേരുകളും അറിയാം. നമ്മൾ ഈ പൂക്കൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? തലയിൽ ചൂടാനോ? അല്ലല്ല. മണത്ത് നോക്കാനോ? അല്ലല്ല. അതെ, ആരോ പറഞ്ഞു. എന്തിനാണ് പൂക്കളും ഇടാൻ? അതെ അതെ, പൂക്കളും ഇടാനാണ്. പൂക്കളും ഇടുന്നത് ഓണത്തിന്, വിളക്ക്, ഓണത്തിനാണ് നമ്മൾ പൂക്കളും ഇടാറുള്ളത്. നമുക്കൊരുമിച്ച് പൂക്കളും ഇട്ടാലോ? അതിന് എന്താ വേണ്ടത്? പൂ പറിക്കണം. നമുക്ക് വീടിൻ്റെ മുറ്റത്ത് പോയി പൂക്കൾ പറിച്ചു കൊണ്ടുവന്നാലോ? ദേ കൂട്ടുകാരെ, രണ്ടു കൂട്ടുകാർ നമ്മുടെ കൂടെ പൂക്കൾ പറിക്കാൻ വരുന്നുണ്ടെന്ന്. അവരെ വിളിച്ചാലോ? അവരെ കൂടെ കൂട്ടിക്കൊണ്ടുപോയി നമുക്ക് പൂക്കൾ പറിച്ചാലോ? ദാ, നമ്മുടെ അടുത്തവർ വന്നിട്ടുണ്ട്. ആരൊക്കെയാണിവർ? ശരത്തും ലതയും. നിങ്ങൾക്കറിയാം, കൂട്ടുകാരെ പരിചയമുണ്ടല്ലേ. ആരൊക്കെയാണ് ശരത്തും ലതയും? നമുക്കൊരുമിച്ച് പൂക്കൾ പറിക്കാൻ പോകാം. കൂട്ടുകാരെ, നിങ്ങൾ പൂക്കൾ പറിച്ചു കൊണ്ടുവന്നുവല്ലേ. നമ്മുടെ കൂട്ടുകാരായ ശരത്തും ലതയും കൊണ്ടുവന്ന പൂക്കൾ നമ്മൾക്കൊന്ന് കാണണ്ടേ? ദാ, കണ്ടില്ലേ, ധാരാളം പൂക്കൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം നമുക്കൊന്ന് എണ്ണി നോക്കിയാലോ? ശരത്തിനും ലതയ്ക്കും കിട്ടിയ പൂക്കൾ ഒരുമിച്ച് നമുക്കൊന്ന് എണ്ണി നോക്കാം. കൂട്ടുകാരെ, നമ്മുടെ ശരത്തും ലതയും പറിച്ചു കൊണ്ടുവന്ന പൂക്കൾ എത്രയെന്ന് നമുക്ക് എണ്ണി നോക്കാം. ശരത്ത് കൊണ്ടുവന്ന റോസപ്പൂക്കൾ എണ്ണിയാലോ? ശരത്തിന് കിട്ടിയ റോസപ്പൂക്കൾ ഒന്ന്, രണ്ട്. എത്ര റോസപ്പൂക്കൾ? രണ്ട് റോസപ്പൂക്കൾ. നമുക്ക് എഴുതി കണ്ടാലോ? അടുത്തതായി നമുക്ക് ശരത്ത് പറിച്ച ജമന്തി പൂക്കൾ എത്രയെന്ന് കണ്ടെത്താം. ശരത്തിന് കിട്ടിയ ജമന്തി പൂക്കൾ ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്. എത്ര ജമന്തി പൂക്കൾ? അഞ്ച് ജമന്തി പൂക്കൾ. നമുക്ക് ബോർഡിൽ എഴുതി നോക്കിയാലോ? അടുത്തത് ശരത്തിന് കിട്ടിയ ചെമ്പരത്തി പൂക്കൾ എത്രയെന്ന് കണ്ടെത്താം. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്. എത്ര ചെമ്പരത്തി പൂക്കൾ? നാല് ചെമ്പരത്തി പൂക്കൾ. നമുക്ക് എഴുതി നോക്കിയാലോ? കൂട്ടുകാരിയായ ലതയ്ക്ക് കിട്ടിയ പൂക്കൾ നമുക്ക് എണ്ണി നോക്കാം.
ലതക്ക് കിട്ടിയ റോസപ്പൂക്കൾ എത്രയെന്ന് നോക്കാം. ഒന്ന്, രണ്ട്, മൂന്ന്. എത്ര റോസപ്പൂക്കൾ? മൂന്ന് റോസപ്പൂക്കൾ. നമുക്കത് ബോർഡിൽ എഴുതിയാലോ. അടുത്തത് ലതക്ക് കിട്ടിയ ജമന്തി പൂക്കൾ എത്രയെന്ന് നോക്കാം. ഒന്ന്, രണ്ട്, മൂന്ന്. എത്ര ജമന്തി പൂക്കൾ? മൂന്ന് ജമന്തി പൂക്കൾ. ഇനി നമ്മൾ ലതക്ക് കിട്ടിയ ചെമ്പന്തി പൂക്കൾ എത്രയെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച് ചെമ്പന്തി പൂക്കൾ. അപ്പോൾ ലതക്ക് കിട്ടിയ എത്ര ചെമ്പന്തി പൂക്കൾ? അഞ്ച് ചെമ്പന്തി പൂക്കൾ. ഇനി നമുക്ക് ശരത്തിനും ലതയ്ക്കും കൂടെ മൊത്തം കിട്ടിയ പൂക്കളുടെ എണ്ണം കണ്ടെത്തിയാലോ. എത്ര റോസാപ്പൂക്കൾ, എത്ര ജമന്തി പൂക്കൾ, എത്ര ചെമ്പന്തി പൂക്കൾ എന്ന് നമുക്ക് കണ്ടെത്താം. ആദ്യം നമുക്ക് റോസാപ്പൂക്കൾ എണ്ണി നോക്കിയാലോ. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്. എത്ര റോസാപ്പൂക്കൾ? അഞ്ച് റോസപ്പൂക്കൾ. അടുത്തതായി നമുക്ക് ലതയ്ക്കും ശരത്തിനും കൂടെ കിട്ടിയ ജമന്തി പൂക്കൾ എണ്ണി നോക്കിയാലോ. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്, എട്ട്. എത്ര ജമന്തി പൂക്കൾ? എട്ട് ജമന്തി പൂക്കൾ. രണ്ട് കൂട്ടുകാർക്കും കൂടെ കിട്ടിയ ചെമ്പന്തി പൂവിൻ്റെ എണ്ണം നമുക്ക് നോക്കിയാലോ. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്, എട്ട്, ഒൻപത്. എത്ര ചെമ്പന്തി പൂക്കൾ? ഒൻപത് ചെമ്പന്തി പൂക്കൾ. ഈ രണ്ടുപേർക്കും കൂടെ കിട്ടിയ പൂക്കളുടെ എല്ലാ എണ്ണവും കൂടെ നമുക്ക് ബോർഡിൽ കണ്ടു നോക്കാം. മക്കളെ, നമ്മുടെ കൂട്ടുകാരിട്ട പൂക്കളം നമുക്കൊന്ന് കണ്ടാലോ. മനോഹരമായിരിക്കുന്നല്ലേ നമ്മുടെ പൂക്കളം. നമ്മുടെ പാഠപുസ്തകത്തിലെ പൂക്കളത്തിന് നിറം കൊടുത്ത് ടീച്ചറിന് അയച്ചു കൊടുക്കണേ. മക്കളെ, ഈ മരത്തിലേക്ക് നോക്കൂ. ആ മരത്തിൻ്റെ രണ്ട് ശിഖരങ്ങളിലായി പക്ഷികളിരിക്കുന്നു. താഴത്തെ കമ്പിൽ എത്ര പക്ഷികളുണ്ടെന്ന് കണ്ടോ? ആ എത്ര എണ്ണം ഉണ്ട്? നാലെണ്ണം. ശരി, മുകളിലത്തെ കൊമ്പിലോ എണ്ണി നോക്കൂ. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്. അഞ്ചെണ്ണം. താഴത്തെ കൊമ്പിൽ നാലെണ്ണം, മുകളിലത്തെ കൊമ്പിൽ അഞ്ചെണ്ണം. നമ്മുടെ ശരത്തും ലതയും പതുങ്ങി പതുങ്ങി ചെന്ന് കൈകൊട്ടി. അപ്പോൾ പേടിച്ചരണ്ട പക്ഷികൾ പറന്നുപോയി. ഇപ്പോൾ എന്ത് സംഭവിച്ചു? ദാ നോക്കൂ, അവ വേറൊരു മരത്തിൽ എത്തിയിരിക്കുന്നു. നോക്കിക്കേ ഇപ്പോൾ അവ എങ്ങനെയായിരിക്കുന്നതെന്ന്. എല്ലാ പക്ഷികളും കൂടെ ഒരു ശിഖരത്തിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ അവ എത്ര എണ്ണമുണ്ട് എണ്ണി നോക്കാം. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്, എട്ട്, ഒൻപത്. എത്രണ്ണമുണ്ട്? ഒൻപതെണ്ണം. ഒരു വലിയ കൂട്ടമായിട്ട് അവ ഇരിക്കുന്നു. ആദ്യത്തെ കൊമ്പിൽ ചെറിയ കൂട്ടമായിട്ടാണ് അവ ഇരുന്നത്. ഇപ്പോൾ വലിയ കൂട്ടമായിട്ട് അവ ഇരിക്കുന്നു. മക്കളെ,
പൂക്കളൊക്കെ ഇട്ട് മനോഹരമാക്കിയിരിക്കുന്നു. ഇനി പൂക്കളെ കുറിച്ചുള്ള ഒരു പാട്ട് പഠിച്ചാലോ? നിങ്ങൾക്ക് പാട്ടിഷ്ടമാണല്ലേ? നമുക്ക് ഒരുമിച്ച് പുസ്തകത്തിലെ പേജ് നമ്പർ 40 പാട്ട് പാടാം. ഒന്ന് ഒന്നും രണ്ട് രണ്ട് ചെണ്ടുമല്ലി, രണ്ട് ഒന്ന് മൂന്ന് മൂന്ന് കൊന്നപ്പൂവ്, മൂന്ന് ഒന്ന് നാല് നാല് ലില്ലിപ്പൂവ്, നാല് ഒന്ന് അഞ്ച് അഞ്ച് പിച്ചിപ്പൂവ്, അഞ്ച് ഒന്ന് ആറ് ആറ് ആമ്പൽപ്പൂവ്, ആറ് ഒന്ന് ഏഴ് ഏഴ് താഴപ്പൂവ്, ഏഴ് ഒന്ന് എട്ട് എട്ട് വട്ടപ്പൂവ്, എട്ട് ഒന്ന് ഒൻപത് ഒൻപത് തുമ്പപ്പൂവ്, ഒൻപത് ഒന്ന് പത്ത് പത്ത് ചെത്തിപ്പൂവ്, ഒത്തുചേർന്നൊരുക്കി ചന്തമുള്ള പൂക്കളം. എല്ലാവർക്കും പാട്ട് ഇഷ്ടമായല്ലേ? ഇന്ന് നമ്മൾ പൂക്കളെക്കുറിച്ചും പൂക്കളുടെ എണ്ണത്തെക്കുറിച്ചും പൂക്കളം ഇടാനും ചെറിയ കൂട്ടം പക്ഷികളെക്കുറിച്ചും വലിയ കൂട്ടം പക്ഷികളെക്കുറിച്ചും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.